ഹലോ വെൽക്കം ബാക്ക് നമുക്കറിയാം ഡിഗ്രി ഫിലിംസിൻ്റെ ഡേറ്റ് ഒക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റിവേഴ്സ് ഒരു സമയമാണല്ലേ ഇനി നമുക്ക് അൻപത്തി മൂന്ന് ദിവസമാണ് ഡിഗ്രി ഫിലിംസിനായിട്ടുള്ളത് രണ്ട് സ്റ്റേജായിട്ടാണ് അവർ നടത്തുന്നത് അതിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാം എഴുതുന്ന ആൾക്കാർക്ക് രണ്ട് സ്റ്റേജിലും രണ്ട് തരത്തിലുള്ള ആൾക്കാരെയാണ് പരീക്ഷയ്ക്ക് അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് സെപ്റ്റംബർ പതിനെട്ടിൽ നിന്ന് നടക്കുന്ന ഡിഗ്രി ഫിലിംസിൽ തസ്തിക മാറ്റക്കാർക്കുള്ള പരീക്ഷയാണ് അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിന് തസ്തിക മാറ്റത്തിന് അപേക്ഷിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ അവർക്കാണ് സെപ്റ്റംബർ പതിനെട്ടിന് പരീക്ഷ വരുന്നത് ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് അതായത് ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ ഇരുപത്തി അഞ്ചാം തീയതിയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെ എക്സാം വരുന്നത് അപ്പോൾ ഡിഗ്രി ഫിലിംസിൻ്റെ എക്സാം നടക്കുന്നത് എന്തായാലും പതിനെട്ടാം തീയതി മുതലായിരിക്കുമല്ലോ സെക്രട്ടറി അസിസ്റ്റൻറ്റ് മാത്രമേ ഇങ്ങനെ രണ്ടായിട്ട് പറയുന്നുള്ളൂ ബാക്കിയുള്ള പരീക്ഷയുടെ കാര്യം പറയുന്നില്ല അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പരീക്ഷ തരാം അപ്പോൾ നമുക്ക് സെപ്റ്റംബർ പതിനെട്ട് വരെയുള്ളത് വെച്ച് നോക്കിയിട്ടുള്ള ടൈം ടേബിളാണ് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇനി അൻപത്തി മൂന്ന് ഉണ്ട് സെപ്റ്റംബർ പതിനെട്ടാണ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ അൻപത്തി മൂന്ന് ദിവസം നമ്മൾ എങ്ങനെ പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ അമ്പത് ദിവസം എടുക്കുന്നതിന് പകരം അമ്പത്തി മൂന്ന് ദിവസം എടുക്കുന്നതിന് പകരം ഒരു നാൽപ്പത് ദിവസത്തിന് ഐബ്ലിസ്റ്റ് ആദ്യം പഠിക്കാൻ എന്നിട്ട് അതിന് റിവേഴ്സ് ചെയ്യാൻ ബാക്കിയുള്ള സമയം കൂടെ യൂട്ടിലൈസ് ചെയ്യാം പിന്നെ ഡിഗ്രി ഫിലിംസിന് പഠിച്ച് കഴിഞ്ഞാൽ അത് എൽ ഡി മെയിൻസിന് പഠിച്ച പോലെയായി അപ്പോൾ അതുകൊണ്ട് ആദ്യം വരുന്ന പരീക്ഷ ഡിഗ്രി ഫിലിംസ് ആയതുകൊണ്ട് അതിന് പരമാവധി മാക്സിമം പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇതിനുള്ളിൽ തന്നെ നമ്മുടെ പോഷ്യൻസൊക്കെ തീർന്നിരിക്കണം അപ്പോൾ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പ്ലസ് നമ്മളുടെ എല്ലാ കണ്ടൻസും ഒരു നാൽപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ തീർക്കണം നാളെ മുതൽ നമ്മൾ ഓരോ ദിവസവും ഓരോ സബ്ജക്റ്റ് ആയിട്ട് എടുക്കണം നമ്മളുടെ ഇപ്പോൾ ഡിഗ്രി ഫ്ലിംസിൻ്റെ സെക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പത്തി ഇരുപത്തൊന്നോളം സബ്ജക്റ്റിലുണ്ട് അതായത് ജോഗ്രഫി ഹിസ്റ്ററി ഒക്കെ മൂന്ന് മൂന്ന് ആറെണ്ണം ഉണ്ടല്ലോ ജോഗ്രഫി മൂന്നെണ്ണം ഉണ്ട് ഹിസ്റ്ററി മൂന്നെണ്ണം ഉണ്ട് അങ്ങനെ ഓരോ ഭാഗങ്ങൾ ഇപ്പോൾ ഇംഗ്ലീഷ് രണ്ട് സെക്ഷൻ ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ എണ്ണുമ്പോൾ മൊത്തം ഇരുപത്തൊന്ന് ടോപ്പിക്സ് നമുക്ക് അവിടെ കിടക്കുന്നത് അപ്പോൾ ഈ ഇരുപത്തി ഒന്ന് ടോപ്പിക്സും നമ്മൾ തീർത്തിരിക്കണം ഈ നാൽപ്പത് ദിവസം കൊണ്ട് അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സും നോക്കിയിട്ട് അല്ലെങ്കിൽ കണ്ടൻസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ തീർത്തിരിക്കണം അപ്പോൾ ഓരോ ദിവസം ഓരോ സബ്ജക്റ്റായിട്ട് നോക്കാം ചെറിയ സബ്ജക്റ്റ് ആണെങ്കിൽ ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് ആയിട്ടും അതെല്ലാം വലിയ ഏരിയാസൊക്കെ പഠിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ രണ്ട് സെക്ഷൻ ആക്കിയിട്ടൊക്കെയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നാളെ മുതൽ ഞാൻ ടോപ്പിക്സ് ഇട്ട് തുടങ്ങാം ഏറ്റവും എളുപ്പമുള്ള സബ്ജക്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ അല്ലാണ്ട് ഇത് നമുക്ക് ആകെ ബോർഡ് അപ്പോൾ നാളെ മുതൽ നമുക്ക് ഈ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം നാൽപ്പത് ദിവസം കൊണ്ട് നമ്മൾ ഇതിൻ്റെ കംപ്ലീറ്റ് റിവിഷൻ ചെയ്തിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്